കുറച്ച് മനുഷ്യരെ കാണാൻ പറ്റും എന്നുള്ളൊരു ഇതായിട്ട് വന്നതാണ്. അപ്പോൾ അത്യാവശ്യം എൻ്റെ അറിവിൽ ഇവിടെ വന്നിരിക്കുന്ന ആരും അങ്ങനെ മനുഷ്യരുടെ കൂട്ടത്തിൽ എണ്ണുന്നവരില്ല, എന്നെ അങ്ങനെ ആരും എണ്ണാറൊന്നുമില്ല. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുകയും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് മാറി നടക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരമൊരു മൂമെൻറ്റിൻ്റെ ഒരു വിളിച്ചറിയിക്കൽ എന്നുള്ള നിലയ്ക്കായിരിക്കും ഞാൻ ഈ പരിപാടിയെ കാണുക. ഇത്തരം ഒരു പ്രതികരണം ഒരിക്കലും ഫാസിസത്തിനെ വലിയ തോതിൽ എതിർക്കുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിൽ കൂടുതലായിട്ട് അത്തരം ഒന്നിനും അടിമപ്പെടാത്ത, ഒന്നിൻ്റെയും മുകളിലേക്ക് കയറാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യ ജീവിതമായിരിക്കും എപ്പോഴും ഫാസിസത്തിൻ്റെ ഏറ്റവും നല്ലതായിട്ടിരിക്കുക. അവർ പക്ഷേ ഞാനും ആ ഒരു കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. ആ ഒരു രീതിയിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫാസിസ്റ്റ് വിരുദ്ധ മൂവ്മെൻറ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരമൊരു ഒന്നിച്ചേർന്ന് പറഞ്ഞാൽ അത്ര കുറേ ആൾക്കാരുടെ ഒരു കൂടിച്ചേരൽ മാത്രമായിരിക്കും. ഇന്ന് ഞങ്ങളിവിടെ പരിപാടികൾ എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കുറേ മനുഷ്യരെ ഒന്നിച്ചേരുന്നൊരു സംഘട പരിപാടിയാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ മനുഷ്യരെ കാണാമെന്ന് വിചാരിച്ച് എന്നെ വന്നത്. എൻ്റെ ഇവിടെ ആലപ്പുഴയാണ്. ഓൾറെഡി എന്നെ ഒരുപാട് വട്ടം വിളിച്ചിരുന്നു. ഞാൻ സ്കൂളിൽ പോകുന്നില്ല, ഡീ സ്കൂളിങ്ങാണ്. ഫിലിം ഇൻഡസ്ട്രിയായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫിലിം ഇൻഡസ്ട്രിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു. ഞാനൊരു മികച്ച ബലാറ്റുള്ള നാഷണൽ അവാർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അങ്ങനെയാണ് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ എനിക്ക് ഇത്ര ആക്ടിവിറ്റികളൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒന്നാണ്.